എനിക്കൊന്ന് പലരുടെ വിചാരം ഞാൻ അവനെ നിർത്തി എവിടേക്കോ പോയെന്നുള്ളൊരു ഇതാണ്. പക്ഷേ ദാറ്റ് ഇസ് വൺ ഗുഡ് ഫിലോസഫി ഐ വുഡ് ലൈക്ക്. ഞാൻ ജീവിക്കുന്നത് ആ ഒരു ഫിലോസഫിയില്ല. ലൈക്ക് റെഗുലറായിട്ടുള്ള സ്ട്രെസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ആങ്സൈറ്റി ഇഷ്യൂസും അങ്ങനത്തെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഇത് പഠിച്ചുകൊണ്ടും കുറേ ഗുണമുണ്ടായിട്ടുണ്ട്. കുഴി ചാടുന്നതിന് മുന്നേ ഒരു യുനോ ഫോർസൈറ്റ്. ഗൗതമി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് സിനിമ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രണ്ട് സിനിമകളിലൂടെയാണ് ഓഡിയൻസിന് അറിയാവുന്നത്. ഇപ്പോൾ ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ഈ ക്ലിനിക്കൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ, അത് എങ്ങനെ, എന്തായിരുന്നു കാര്യം? എനിക്ക് ബേസിക്കലി മെഡിക്കൽ ഫീൽഡ് പണ്ട് തൊട്ടേ താല്പര്യമായിരുന്നു. അപ്പം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ഞാൻ എടുത്തത് എനിക്ക് തോന്നി ബിക്കോസ് ആസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ, ആൾക്കാരുടെ സാധനങ്പ്രകാരങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് മെഡിക്കലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇതേ സാധനം എനിക്ക് ഫിലിമിലും ഉപയോഗപ്പെടും എന്ന രീതിയിൽ, കാരണം സൈക്കോളജി പല പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ട് രണ്ട് രീതിയിൽ എനിക്ക് ഇതിനെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ന്യൂറോ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ ന്യൂറോയിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ ലൈക്ക് മാസ്റ്റേഴ്സ് ചെയ്തപ്പോഴത്തേക്കും ക്ലിനിക്കൽ സൈക്കോളജി എടുത്തിട്ട് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പി എച്ച് ഡിയും കൂടെ എടുത്താൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ന്യൂറോയിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അതിനുശേഷം പറ്റിയ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇല്ല. എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ എവിടേക്കോ എനിക്കറിയത്തില്ല. അത് കാരണം സബ് കോൺഷ്യസ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണോ? കാരണം ഞാൻ ഇപ്പോൾ എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇനിയും ചിലപ്പം വേറൊരു പടം വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ രീതിയിൽ ബോഡി ലാംഗ്വേജ് മാറ്റുന്നതോ ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കോ ഉള്ള ഇതോ ഇല്ലെങ്കിൽ സട്ടിലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം, ഇത് കുറേയൊക്കെ ക്യാരക്ടേഴ്സ് പല ആൾക്കാരും നടക്കുന്ന ഓരോ രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. റിയൽ ലൈഫിൽ ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നല്ലോണം പറ്റും. റിയൽ ലൈഫിൽ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായത്? മൊത്തത്തിൽ ഒരാളെ കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. രണ്ട് മൂന്ന് പ്രാവശ്യം പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു 3-4 ആയിട്ടുള്ള മീറ്റിംഗ്സ് കഴിയും. ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം പൊതുവേ ആൾക്കാർ ആദ്യത്തെ മീറ്റിങ്ങിൽ എപ്പോഴും അവരുടെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ഇല്ലെങ്കിൽ ബെസ്റ്റ് ബിഹേവിയറിലാണ് നിൽക്കുന്നത്. അതിപ്പം ലൈക്ക് അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഇല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഗാർഡഡ് ആയിരിക്കും ആൾക്കാർ ആദ്യം. പിന്നെ ചില ആൾക്കാരുണ്ട് ടോട്ടലി ലൈക്ക് ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഒക്കെ നമുക്ക് എന്താണ് കുഴി ചാടുന്നതിന് മുന്നേ ഒരു യുനോ ഫോർസൈറ്റ്. അല്ല, അത് ഉറപ്പാണ്, അത്ര ഷുവറാണോ? ഇതുവരെ ഞാൻ ആയിരിക്കില്ല എന്ന് വിശ്വസിച്ച കുറേ സാധനങ്ങൾ എനിക്ക് തന്നെ ആ അവസാനം അത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ട് ഇങ്ങനത്തെ എനിക്ക് അത് എന്താ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു തോന്നലും ഇത് ശരിയാവത്തില്ല ഇത് ശരിയാവുന്നുള്ളത് പലപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ തോന്നലാണ്. പക്ഷേ ഇവൻച്വലി ഞാൻ വിചാരിച്ചത് തന്നെ ആയിരിക്കും. അത് ബേസിക്കായിട്ട് എങ്ങനെ ഇതൊക്കെ സയൻറ്റിഫിക് ഇതാണ്. നമ്മൾ കുറേ ഒബ്സർവ് ചെയ്ത് ബോഡി ലാംഗ്വേജ് റീഡിംഗ് അങ്ങനത്തെ എന്തൊക്കെയോ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് തെറപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ഇപ്പോൾ ഉളമ്പാറയിലൊക്കെ ഇന്റേൺഷിപ്പിനൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ തെറപ്പിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ അസുഖത്തും ഓരോ രീതിയിലായിരിക്കും അവർ ലൈക്ക് ബിഹേവിയർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ അസുഖത്തിന് ഓരോ ആൾക്കാർ എന്ത് കാണിക്കും അങ്ങനെയൊക്കെ, കാരണം ഇവർക്കറിയത്തില്ലായിരിക്കും ഇവർക്ക് എന്ത് പ്രശ്നം കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവർ ഓരോന്നും കാണിക്കും, ഇവർ ഓരോന്നും സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും നോക്കി നോട്ട് ചെയ്ത് ഹിസ്റ്ററി എടുത്തിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്ത് അസുഖമാണ്, ഇവർക്ക് ആസ് ഇൻ ഡിപ്രഷനാണോ, മൂഡ് ഡിസോർഡർ ആണോ, പേഴ്സണാലിറ്റി ഇഷ്യൂ ആണോ എന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ഇതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സാധാരണ രീതി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങോട്ട് അത് എന്താണ് ഉപയോഗിക്കപ്പെടുന്നത്.